അസ്സലാമു അലൈക്കും ഗായ്സ്, ഐ ആർ ടെക്നിക്സ് യൂട്യൂബ് ചാനലിൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കലും കൂടി സ്വാഗതം. അപ്പോൾ ഗായ്സ്, നമ്മൾ വന്നിരിക്കുന്നത് HW22+ എന്ന ഒരു ന്യൂ മോഡൽ സ്മാർട്ട് വാച്ചാണ്. അപ്പോൾ ഈ ഒരു സ്മാർട്ട് വാച്ചിൻ്റെ ഫുൾ കണക്റ്റിംഗ് സെറ്റിംഗ്സ് ആണ്. അപ്പം ഓൾറെഡി നമ്മൾ അൺബോക്സ് ചെയ്ത ഒരു മോഡലാണ് HW22+. അപ്പം അതിൻ്റെ വീഡിയോ കാണാൻ താല്പര്യമുള്ളവർക്ക് നമ്മുടെ ചാനലിൽ കയറി കാണാവുന്നതാണ്. അല്ലെങ്കിൽ ഞാൻ ഈ വീഡിയോ കടയിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ലിങ്ക് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ലിങ്ക് ഉപയോഗിച്ച് ഇതിന് അൺബോക്സിങ് കാണാത്തവർക്ക് ജസ്റ്റ് കാണാവുന്നതാണ്. അപ്പം സിമ്പിൾ പ്രൈസിൽ വരുന്നൊരു മോഡലും കൂടിയാണ്. നല്ല ഹൈ ക്വാളിറ്റി, പക്ക സ്മൂത്ത്, ടച്ചും കാര്യങ്ങളൊക്കെ പക്ക വരുന്ന അടിപൊളി മോഡലാണ്. അപ്പം ഇനി ജസ്റ്റ് കാര്യങ്ങളിലേക്ക് കടക്കാം. അപ്പോൾ ഇത് കണക്റ്റ് ചെയ്തിട്ട് യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷൻ വെയർഫിറ്റ് പ്രോ എന്ന ആപ്ലിക്കേഷൻ. ഞാൻ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്ത് വെച്ച ആപ്ലിക്കേഷനാണ് വെയർഫിറ്റ് പ്രോ. അപ്പോൾ ഞാനത് എങ്ങനെ കണക്റ്റിംഗ് സെറ്റിങ്സും കാര്യങ്ങളൊക്കെ ഫുൾ കാണിച്ചു തരാം. അപ്പം ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നത് ഇതുപോലത്തെ ഇൻ്റർഫേസ് ആണ് വരുന്നത്. ആൻഡ്രോയിഡ്, iOS-ലൊക്കെ അവൈലബിൾ ആണ്. ആപ്പിൾ സ്റ്റോറിലും അതുപോലെ തന്നെ പ്ലേ സ്റ്റോറിലും അവൈലബിൾ ആയ ഒരു മോഡലാണ്. അപ്പോൾ ഫസ്റ്റ് ഇൻ്റർഫേസ് ആണ് വരുന്നത്. നമുക്ക് ഹോം ഇൻ്റർഫേസിൽ നമുക്ക് ഇതുപോലെയാണ്. അപ്പോൾ തന്നെ മറ്റൊരു ഇൻ്റർഫേസ് നമുക്ക് കാണാൻ പറ്റും. അക്സസറീസ് ആണ്. അക്സസറീസിൽ നമുക്ക് നമ്മുടെ സ്പോർട്സ് കോട്ടും കാര്യങ്ങളൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ഡിവൈസ് എന്ന മറ്റൊരു ഓപ്ഷൻ വരുന്നുണ്ട്. ഡിവൈസ് ഓപ്ഷനിലാണ് കാണാൻ പറ്റും. ഇതിലാണ് നമുക്ക് വാച്ച് ആഡ് ചെയ്യേണ്ടത്. ഇപ്പോൾ തന്നെ മറ്റുള്ള സെറ്റിങ്സും കാര്യങ്ങളും വരുന്നുണ്ട്. ദെൻ മീ എന്നുള്ളത് നമ്മളെ ഈ ഒരു വെയർഫിറ്റ് പ്രോ എന്ന ഈ ഒരു ആപ്ലിക്കേഷൻ്റെ അക്കൗണ്ടും കാര്യങ്ങളും. നമുക്കിതിൽ ഡിവൈസിലാണ് നമുക്കിതിൽ കാര്യങ്ങൾ വരുന്നത്. ഇതിൽ ആഡ് ഡിവൈസ് എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് സെർച്ചിങ് കാണാൻ പറ്റും. അപ്പോൾ HW22+. അപ്പം ഈ ഒരു വാച്ചിൻ്റെ നെയിം നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം ബ്ലൂടൂത്ത്, അതുപോലെ തന്നെ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ ഓണാക്കി വെക്കണം. അതിൻ്റെ ശേഷമാണ് പെയർ കണക്റ്റ് ആവുന്നത്. അപ്പം ബ്ലൂടൂത്ത് നമ്മൾ ഓൾറെഡി ഓണാക്കി വെച്ച് കഴിഞ്ഞാൽ മാത്രം നമുക്ക് കണക്റ്റ് ആയാൽ അറിയാൻ സാധിക്കും. അപ്പോൾ കെറി ഔട്ട് എന്ന് കാണിക്കുന്നത് അപ്പോൾ കണക്റ്റഡ് ആണ്. വാച്ചിൽ നമുക്ക് കാണാൻ പറ്റും കണക്റ്റ് ആയി കഴിഞ്ഞാൽ വാച്ചിൽ അറിയാൻ സാധിക്കും. അപ്പോൾ ഗൈസ്, അപ്പം വാച്ച് ഫീസും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞു ഈ ഒരു മോഡലിൽ തന്നെ. നമുക്ക് ഇതേപോലെ തന്നെ ചാർജ് 8% ചാർജ് എന്ന് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ടോട്ടൽ സ്റ്റെപ്സ് ഉണ്ട്, 5 calories വരുന്നുണ്ട്, ഡിസ്റ്റൻസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഒരുപാട് സെറ്റിങ്സ് ഇതിലുണ്ട്. അപ്പോൾ ഡീപ്പായിട്ടുള്ള സെറ്റിങ്സ് ആണ്. അപ്പോൾ എല്ലാം പരിചയപ്പെടുത്തിയത് ഫസ്റ്റ് നമുക്ക് വെതറാണ്. വെതർ നമുക്ക് എത്ര എന്നുള്ളത് അറിയാൻ സാധിക്കുന്നതാണ്. അപ്പോൾ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആഡ്സ് വരുന്നുണ്ട്. ആഡ്സ് ഉണ്ടാവും. വെതറും കാര്യങ്ങളൊക്കെ വരുന്ന കുറച്ച് കാര്യങ്ങൾ ഇതിൽ വരുന്നുണ്ട്. ദെൻ നമുക്ക് ബിസിനസ് ഐഡിയ എന്നാണ്ടുള്ള മറ്റുള്ള വാട്സപ്പ്, ഫേസ്ബുക്കിൻ്റെ കുറച്ച് കാര്യങ്ങൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ വെതർ റെസ്പോൺസ് വരുന്നുണ്ട്. അപ്പോൾ റെസ്പോൺസ് ഓട്ടോമാറ്റിക്കലി നമുക്ക് വാച്ചിലേക്ക് അപ്ഡേറ്റ് ആവും. അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ ആണ്. നോട്ടിഫിക്കേഷൻ നമുക്ക് ഇത് അലോ ചെയ്ത് കഴിഞ്ഞാൽ മാത്രം നമുക്ക് വാട്സപ്പ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം അഥവാ നമുക്ക് ഏതൊക്കെ ആപ്ലിക്കേഷനാണ് വേണ്ടത് അതിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻസ് നമുക്ക് വാച്ചിലേക്ക് അലോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വാച്ചിൽ അറിയാൻ സാധിക്കും നോട്ടിഫിക്കേഷൻസൊക്കെ. അതുപോലെ തന്നെ കോളിംഗ് നോട്ടിഫിക്കേഷൻസ് ഒക്കെ നമുക്ക് വാച്ചിൽ നിന്ന് തന്നെ നമുക്ക് അറിയാൻ സാധിക്കുന്നതാണ്. ആ ഒരു ഓപ്ഷനും കൂടെ വരുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ നമുക്ക് അലോ അടിച്ചു കൊടുക്കണം. അപ്പോൾ ഏതൊക്കെ നമ്മൾ ഞാനിപ്പോൾ ഇതിൽ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്ത് വെച്ച കുറച്ച് നോട്ടിഫിക്കേഷൻ ആപ്ലിക്കേഷൻസ് ആണ്. വാട്സപ്പ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, അതുപോലെ തന്നെ SMS, അതുപോലെ തന്നെ ടെലഗ്രാം. ഈ ഒരു 4 ഞാൻ അലോ അടിച്ചു കഴിഞ്ഞാലും അപ്പോൾ ഇതിൽ വരുന്ന എല്ലാ നോട്ടിഫിക്കേഷൻസും നമുക്ക് വാച്ചിൽ നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അപ്പോൾ ആ ഒരു ഓപ്ഷനാണ് ഇതിൽ വരുന്നത്. അപ്പോൾ നല്ലൊരു ഓപ്ഷനാണ്, നോട്ടിഫിക്കേഷൻസ് എല്ലാം അറിയുന്നത്. അപ്പോൾ ഇതുപോലെ ഓൺ ആക്കി കഴിഞ്ഞാൽ നമുക്ക് നോട്ടിഫിക്കേഷൻസ് നമുക്ക് അറിയാൻ സാധിക്കും. ദെൻ മറ്റുള്ള ഒരു ഫീച്ചേഴ്സും കൂടെ പരിചയപ്പെടുത്തി കാണിച്ചു തരാം. അലാറമാണ്. അലാറം നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അലാറം മേറ്റം മുകളിൽ നമുക്ക് കാണാൻ പറ്റും. വലത് ഭാഗത്ത് ആഡ് അലാറം. ആഡ് അലാറം നമുക്ക് ഡേറ്റും കാര്യങ്ങളും വെച്ച് കഴിഞ്ഞ് ദിവസം കാര്യങ്ങളൊക്കെ വെച്ച് കഴിഞ്ഞാൽ അലാറം നമുക്ക് സിമ്പിളായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഹെൽത്തിൻ്റെ ഓട്ടോമാറ്റിക്കലി 1 hour ഓട്ടോ ഹെൽത്ത് ചെക്കിങ് വേണമെന്ന് ചോദിക്കുന്നത്. അതുപോലെ തന്നെ റിമോട്ട് ക്യാപ്ചർ വരുന്നുണ്ട്. അപ്പോൾ വാച്ചിൻ്റെ സഹായത്തോടു കൂടെ വാച്ച് ജസ്റ്റ് ഷെയ്ക്ക് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്യാമറ എടുക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷനും കൂടെ ഈ ഒരു മോഡലിൽ വരുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് ഫോട്ടോ എടുത്ത് കാണിച്ചു തരാം. ജസ്റ്റ് ഈ ഒരു ഓപ്ഷനിൽ തന്നെ ക്യാമറ ഓട്ടോമാറ്റിക്കലി വാച്ചിന് ഓൺ ആകും. ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫോട്ടോ എടുക്കും. ഇതുപോലെ ഫോട്ടോ എടുക്കണം നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നല്ലൊരു ഓപ്ഷനാണ്. ഓട്ടോ ക്യാമറ ഓപ്ഷൻ വരുന്നുണ്ട്. അപ്പോൾ ഇതിനെ ഫൈൻഡ് ഡിവൈസ് വരുന്നുണ്ട്. ഡിവൈസ് എവിടെ എന്നുള്ള നമുക്ക് കണ്ടെത്താൻ പറ്റും. ദെൻ വരുന്നത് അതർ സെറ്റിങ്സ് ആണ്. അതർ സെറ്റിങ്സ് റൈസ് ടു വേക്കപ്പ് വരുന്നുണ്ട്. ഓപ്പണ് നമുക്ക് വാച്ച് തന്നെ സെറ്റ് ചെയ്യാമെങ്കിൽ നമുക്ക് ആപ്ലിക്കേഷനും റൈസ് ടു വേക്കപ്പ് സെറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഹവറിൽ ഓട്ടോമാറ്റിക്കലി സെൻസർ വർക്ക് ചെയ്യാണ് ചോദിക്കുന്നത്. അതുപോലെ തന്നെ 12 hour വേണോ എന്നുള്ളത് ചോദിക്കുന്നുണ്ട്. ദെൻ നമുക്ക് ഫേവറേറ്റ് കോണ്ടാക്ട്സ് ആണ്. ഫേവറേറ്റ് കോണ്ടാക്ട്സ് എന്ന് പറയുമ്പോൾ നമുക്ക് കോണ്ടാക്ട്സ് നമുക്ക് വാച്ചിലേക്ക് ആഡ് ആവും. ഏത് കോണ്ടാക്ട് ആണോ വേണ്ടത് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു കോണ്ടാക്ട് നമുക്ക് വാച്ചിലേക്ക് ആഡ് ആവുന്നതാണ്. ഞാൻ ജസ്റ്റ് ആഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് പെയർ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ കോണ്ടാക്ട് ലിസ്റ്റിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ ആഡ് ചെയ്ത ആ ഒരു ഫോൺ ബുക്കിൽ ആഡ് ചെയ്ത ആ നമ്പർ നമുക്ക് വാച്ചിൽ നമുക്ക് കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതുപോലെയാണ് നമുക്ക് കോണ്ടാക്ട് ആഡ് ചെയ്യുന്ന രീതി വരുന്നത്. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം.
പാരഗണറ്റ് ചെയ്താൽ നമുക്ക് ഞാൻ പാരഗണറ്റ് ഞാൻ കാണിച്ചത് അതുപോലെ തന്നെ അപ്ഡേഷനാണ് ഏറ്റവും ലാസ്റ്റ് വന്നിരിക്കുന്ന അപ്ഡേഷൻ നമുക്ക് വാച്ചിലേക്ക് അപ്ഡേറ്റ് ചെയ്യുന്ന ഒരു രീതിയാണ് വരുന്നത് മറ്റൊരു അപ്ഡേഷനാണ് കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് വരുന്നത്. ഇതിന് നമുക്ക് വാച്ച് ഫീസ് ഒന്ന് പരിചയപ്പെടാം. ജസ്റ്റ് അതിൽ മോർ എന്നുള്ള ഒരു ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വാച്ച് ഫീസും കാര്യങ്ങളൊക്കെ വരാൻ പറ്റും. ആഡ് കൂടുതലായിട്ട് വരുന്നുണ്ട്. ജസ്റ്റ് നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റുന്നതാണ്. ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആഡും കാര്യങ്ങളൊക്കെ ഒഴിവാക്കാൻ പറ്റും. അതുപോലെ തന്നെ ഒരുപാട് വാച്ച് ഫീസ് വരുന്നുണ്ട്. പേഡ് വാച്ച് ഫീസ് വരുന്നുണ്ട് എങ്കിലും നമുക്ക് ഫ്രീ ആയിട്ടുള്ള ഒരുപാട് വാച്ച് ഫീസ് ഡിഫറൻ്റ് ആയിട്ടുള്ള നല്ല അടിപൊളി മോഡൽ വാച്ച് ഫീസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇത്രയും വാച്ച് ഫീസ് നമുക്ക് കാണാൻ പറ്റും. നല്ല ഭംഗിയുള്ള നല്ല ഡിസൈൻ ആയിട്ട് വരുന്ന നല്ല അടിപൊളി മോഡലിൽ വരുന്ന വാച്ച് ഫീസ് നമുക്ക് ഈ ഒരു മോഡലിൽ അവൈലബിൾ ആണ്. ഒരു വീഡിയോയിൽ കാണാൻ പറ്റും ഇതുപോലത്തെ വാച്ച് ഫീസ്. ഞാൻ ജസ്റ്റ് ഒരു വാച്ച് ഫീസ് വെച്ചൊന്ന് കാണിച്ചു തരാം. നല്ല സീരീസ് 7 മോഡലൊക്കെ വാച്ച് ഫീസും കാര്യങ്ങളൊക്കെ ഈ HW22+ വരുന്നുണ്ട്. ഇത് സീരീസ് 6 മോഡലാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ഇവിടെയാണ് കസ്റ്റം വാച്ച് ഫീസ് വരുന്നത്. കസ്റ്റം വാച്ച് ഫീസിന് ഞാൻ ഫോണ് ചെറുതായതുകൊണ്ടാണ്, കുറച്ച് വലിയ ഫോണാണ് നമുക്ക് കുഴപ്പമില്ല, നല്ല കറക്റ്റായിട്ട് കിട്ടുന്നതാണ്. ജസ്റ്റ് ഒരു ഫോട്ടോ ആഡ് ചെയ്തൊന്ന് കാണിച്ചു തരാം. ജസ്റ്റ് നമ്മൾ ഫോട്ടോ വെക്കുന്നു, അപ്ലൈ അടിക്കുന്നു. ദെൻ നമുക്ക് ക്രോപ്പിങ്ങിൻ്റെ ഓപ്ഷനാണ് വരുന്നത്. നമുക്ക് ഈ ഏത് സൈസിലാണ് വേണ്ടതെന്ന് ചോദിക്കുന്നുണ്ട്. ഞാൻ ഒരു നോർമൽ സൈസ് വെച്ച് കാണിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്. ഇതുപോലെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ടൈമിൻ്റെ ഒരു പൊസിഷൻ ചോദിക്കുന്നുണ്ട്. ചെറിയ സ്ക്രീൻ ആയതുകൊണ്ടാണ് ഫോണിൻ്റെ, പക്ഷെ വലിയ സ്ക്രീനാണ് നമുക്ക് കറക്റ്റ് എവിടെ എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും. ഇതുപോലെ നമുക്ക് മാറ്റി കിട്ടുന്നതാണ്. ഞാൻ ജസ്റ്റ് ഒരു വെച്ചൊന്ന് കാണിച്ചു തരാം. ഏറ്റവും മുകളിൽ ആക്കി വെച്ചിട്ട് ഞാനൊന്ന് കാണിച്ചു തരാം. ഇതുപോലെ ഏറ്റവും മുകളിൽ ഫോണിൻ്റെ വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഞാൻ ഇൻസ്റ്റാളേഷൻ എന്നുള്ള ആ ഒരു ഓപ്ഷന് ക്ലിക്ക് ചെയ്യാം എങ്കിൽ നമുക്ക് അറിയാൻ സാധിക്കും. ഇൻസ്റ്റാളേഷൻ എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വാച്ചിലേക്ക് അപ്ലോഡ് ആക്കാം. അപ്പോൾ വാച്ചിൽ നമുക്ക് കാണാൻ പറ്റും അപ്ലോഡിങ്ങിൻ്റെ ടൈം. ഏകദേശം നെറ്റിൻ്റെ ഫാസ്റ്റിന് അനുസരിച്ചാണ് ഇതിൻ്റെ അപ്ലോഡ് ഫാസ്റ്റ് വരുന്നത്. ഞാൻ ജസ്റ്റ് വീഡിയോ ഒന്ന് ഹോൾഡ് ചെയ്യുന്നു. 46% ആയിട്ടുണ്ട്. ദെൻ ഇൻസ്റ്റാളേഷൻ ഫുള്ളായി കഴിഞ്ഞു ഗൈസ്. അപ്പം വാച്ചിലേക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ക്ലാരിറ്റി ഉള്ള ഡിസ്പ്ലേയും കാര്യങ്ങളായതുകൊണ്ട് പക്ക ക്വാളിറ്റി ഉള്ള ഒരു തന്നെയാണ് വരുന്നത്. നല്ല വാച്ച് ഫീസും കാര്യങ്ങളും. അപ്പോൾ നമ്മൾ പിക്ചറിൻ്റെ ക്വാളിറ്റിക്ക് അനുസരിച്ച് തന്നെ നല്ലൊരു ക്വാളിറ്റി നമുക്ക് വാച്ച് നൽകുന്നുണ്ട്. അപ്പോൾ വാച്ചിൻ്റെ സ്ക്രീന് അതുപോലെ തന്നെ നല്ലൊരു ക്വാളിറ്റി ഉള്ള ഡിസ്പ്ലേ ആയതുകൊണ്ട് നല്ല ഭംഗി നൽകുന്ന ഒരു മോഡലും കൂടിയാണ് വരുന്നത്. അപ്പോൾ ഇതുപോലെയാണ് നമുക്ക് കസ്റ്റം വാച്ച് ഫീസ് നമുക്ക് ഈ ഒരു വാച്ചിലേക്ക് ആഡ് ചെയ്യുന്ന രീതി. ഇത്രയും സെറ്റിങ്സും കാര്യങ്ങളാണ് ഈ ഒരു മോഡലിൽ വരുന്നത്. വെയർഫിറ്റ് പ്രോ എന്ന ഈ ഒരു ആപ്ലിക്കേഷൻ്റെ കണക്റ്റിങ് സെറ്റിങ്സും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ സിമ്പിളായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ ആപ്പിളും അതുപോലെ തന്നെ ആൻഡ്രോയിഡിലും അവൈലബിൾ ആയ ഒരു മോഡൽ ആപ്ലിക്കേഷനും കൂടിയാണ് വെയർഫിറ്റ് പ്രോ എന്ന ഈ ഒരു ആപ്ലിക്കേഷൻ. അപ്പോൾ സിമ്പിള്, കൂടുതൽ എംബിയും കാര്യങ്ങളൊന്നും വരുന്നില്ല, സിമ്പിളായിട്ട് തന്നെ കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മോഡലാണ്. അപ്പോൾ ഇതിൽ തന്നെ നമ്മൾ ഇമെയിൽ ഐ ഡി വെച്ചാണ് ഫസ്റ്റ് ടൈം തുറക്കുന്നവർ കണക്ട് ചെയ്യേണ്ടത്. ഇമെയിൽ ഐ ഡി കണക്ട് ചെയ്തതിൻ്റെ ശേഷമാണ് കണക്ട് ചെയ്യുന്നത്. ഓക്കെ, ഇത്രയാണ് നമുക്കൊരു ആപ്ലിക്കേഷനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ ഈ വീഡിയോയൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടെ അമർത്തി നമ്മൾ ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അപ്പം ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുപോലെ തന്നെ ഈ പ്രൊഡക്റ്റ് വാങ്ങാൻ താല്പര്യമുള്ളവർ വീഡിയോ കടയിലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ ബൈ ലിങ്ക് ഉപയോഗിച്ച് ബന്ധപ്പെടാവുന്നതാണ്. സിമ്പിൾ പ്രൈസ്, നമ്മൾ മോഡൽ സെയിൽ ചെയ്യുന്നുണ്ട്. അപ്പം ആവശ്യക്കാർക്ക് ബന്ധപ്പെടാവുന്നതാണ്.